നമസ്കാരം എഫ്ഐ ബി ലൈവിലേക്ക് സ്വാഗതം ഞാൻ സുധീഷ് കുമാർ കേരള മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് സാങ്കേതികവിദ്യ അതിവേഗം വളരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നഗരപ്രദേശങ്ങളിലെ കുട്ടികൾ വിശക്കുമ്പോൾ അമ്മയെ തേടുന്നതിന് പകരം മൊബൈൽ ഫോൺ അന്വേഷിക്കുന്ന കാലഘട്ടമാണ് അത്തരം സേവനങ്ങൾ നമ്മുടെ അടുത്തെത്തിക്കാനായി ഒത്തിരിയേറെ ഏജൻസികൾ ഇപ്പോ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ഒരു യാത്ര പോവുകയാണെങ്കിൽ ടാക്സിയോ ഓട്ടോറിക്ഷയോ വിളിക്കുന്നത് മുതൽ ബസിലെയോ ട്രെയിനിലെയോ ഈ വിമാനത്തിലെയോ ഒക്കെ ടിക്കറ്റ് റിസർവ് ചെയ്യുന്നതിനു മറ്റുള്ള സൗകര്യങ്ങളും നമുക്കിപ്പോ സാങ്കേതിക വിദ്യ മൂലം വളരെ പെട്ടെന്ന് സാധിക്കുന്നു ഇത്തരം സാങ്കേതിക വിദ്യ നമ്മുടെ കർഷകർക്ക് ലഭ്യമാക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് നമ്മുടെ മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് കർഷകർക്ക് വേണ്ടി കർഷകരുടെ മണ്ണിന്റെ വിവരങ്ങൾ അവരുടെ വിരൽത്തുമ്പിൽ എത്തിക്കാനായി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇതിന്റെ സാങ്കേതിക സഹായം ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് കേരള എന്ന സ്ഥാപനമാണ് ഇനി എന്താണ് ഈ ആപ്ലിക്കേഷൻ എന്ന് പറയാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ മണ്ണ് എം എ എൻ എൻ യു മണ്ണ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കൈക്കുമ്പിളിൽ കുറച്ച് മണ്ണും ഒരു ചെടിയുമായി കാണുന്ന ഐക്കണോട് കൂടിയ ഒരു ആപ്ലിക്കേഷനാണ് ഇത് ഞാനത് കാണിക്കാം ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ നമ്മുടെ മണ്ണിനെ കുറിച്ചുള്ള വിവരങ്ങൾ തരുവാനായി നമ്മുടെ ഫോൺ തയ്യാറായി കഴിഞ്ഞു ഈ ആപ്ലിക്ക നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ഫോൺ കൊണ്ട് നമ്മുടെ കൃഷിയിടത്തിൽ പോയി ഒരു സ്ഥലത്ത് നിന്നിട്ട് ഈ ഐക്കണിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി നമ്മുടെ ആപ്ലിക്കേഷൻ വളരെ കൃത്യമായി സ്ഥാനനിർണ്ണയം നടത്തുകയും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ഒരു മാപ്പിൽ കാണിക്കുകയും ചെയ്യും അപ്പൊ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടാകുന്ന സമയം മുതൽ ഇതിന്റെ സ്ഥാനം മാറ്റാൻ പാടില്ല ഒരു സ്ഥലത്ത് കൃത്യമായി ഒരു സ്ഥലത്ത് നിന്ന് തന്നെ വേണം ഇത് ചെയ്യാൻ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നുള്ള ഒരു സംവിധാനം ഉപയോഗിച്ചാണ് നമ്മുടെ സ്ഥാനം ഭൂപ ഭൂമിയിൽ നമ്മുടെ സ്ഥാനം കൃത്യമായി നിർവ് നിർണയിക്കുന്നത് ഇനി ഈ സ്ക്രീനിൽ നമുക്ക് കാണാം ഇതിന് താഴെ പോഷക നില പരിശോധിക്കുക എന്ന് എഴുതിയിട്ടുള്ള ഭാഗത്ത് വെറുതെ ഒന്ന് തൊട്ടാൽ മാത്രം മതി നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിലെ ഓർഗാനിക് കാർബൺ ഫോസ്ഫറസ് പൊട്ടാഷ്യം മാംഗനീസ് ബോറോൺ തുടങ്ങി മണ്ണിന്റെ പി എച്ച് ഉൾപ്പെടെ ആ അറിയേണ്ടുന്ന അത്യാവശ്യ വിവരങ്ങൾ മുഴുവനും നമുക്ക് ലഭ്യമാകും ഇവിടെ നമുക്ക് നമ്മൾ ഏത് സംസ്ഥാനത്തിലാണ് ഏത് ജില്ലയിലാണ് സർവേ നമ്പർ എത്ര തുടങ്ങിയ യാതൊരു വിവരങ്ങളും തന്നെ നൽകേണ്ടതില്ല അതെല്ലാം നമ്മുടെ ആപ്ലിക്കേഷൻ തന്നെ ഇത് എടുത്തോളും മറ്റൊരു വിവരം ഇതിലെ ഓരോ പോഷകങ്ങളുടെയും അളവ് എത്രയാണ് എന്നുള്ളത് ഇതിൽ വ്യക്തമായി കാണിച്ചിട്ടുണ്ട് പിന്നെ കർഷകർക്ക് എളുപ്പം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു കളർ കോഡിങ്ങൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ പച്ച നിറത്തിൽ കാണുന്നതെല്ലാം ആവശ്യത്തിനുണ്ടെന്നും മഞ്ഞ നിറത്തിൽ കാണുന്നത് മധ്യമ നിലവാരത്തിലാണെന്നും ചുവപ്പ് നിറത്തിൽ കാണുന്നത് അപര്യാപ്തമാണ് എന്നുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ കർഷകർക്ക് ആ അവരുടെ ചവിട്ടി നിൽക്കുന്ന ഭൂമിയിലെ പോഷക മൂല്യങ്ങളുടെ അളവും അതിന്റെ നിലവാരവും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഇനി അത് മാത്രം കൊണ്ടായില്ലോ വള ശുപാർശയാണ് കൃഷിക്കാരന് വേണ്ടത് അതിന് ഇതിന് താഴെ വള വളശുപാർശ എന്നെഴുതിയിരിക്കുന്ന സ്ഥലത്ത് ഒന്ന് തൊട്ടാൽ ഏത് വിളയാണ് എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കണം നെല്ലാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നതെങ്കിൽ ഏത് തരം നെല്ലാണ് അതായത് പിന്നെ ഉയർന്ന വിളവ് നൽകുന്ന ഹ്രസ്വകാല വിളയാണോ ലോക്കൽ വിളയാണോ ഏതാണെന്നുള്ളത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് ഞാനിപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് ലോക്കൽ വെറൈറ്റി ആണെന്ന് സെലക്ട് ചെയ്യുന്നു എത്ര വിസ്തീർണത്തിലാണ് കൃഷി ചെയ്യുന്നത് എന്നുള്ളത് കൂടെ അവിടെ കൊടുക്കേണ്ടതുണ്ട് ഞാനിപ്പോ ഉദ്ദേശം ഒരു അൻപത് സെന്റ് എന്ന് കൊടുക്കുന്നു സെന്റോ ഏക്കറോ ഹെക്ടറോ എന്ത് വേണമെങ്കിൽ ഇതിനകത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ സെന്റ് ആണ് സെലക്ട് ചെയ്തത് എന്നിട്ട് വള വളശുപാർശ എന്ന ഭാഗത്ത് ടച്ച് ചെയ്യുമ്പോൾ വളത്തിന്റെ കേരള കാർഷിക സർവകലാശാല നൽകിയിട്ടുള്ള വള ശുപാർശയാണ് ഇവിടെ കാണിക്കുന്നത് ഇതിൽ ജൈവ കൃഷി മാത്രം ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേകമായിട്ട് ശുപാർശയുണ്ട് രാസവളം ഉപയോഗിക്കുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള ശുപാർശയും നൽകിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ കർഷകന് കർഷകന്റെ പുരയിടത്ത് നിന്ന് തന്നെ വിരൽ തുമ്പിൽ ലഭ്യമാകുന്ന രീതിയിലാണ് ഇതിലെ വിവരങ്ങളെല്ലാം നൽകിയിട്ടുള്ളത് മുമ്പ് മണ്ണ് സാമ്പിൾ എടുക്കുകയും അത് പരിശോധനയ്ക്ക് അയച്ച് മാസങ്ങളോളം പിന്നെ കാത്തിരുന്നതിന് ശേഷം മാത്രം ലഭ്യമായിരുന്ന വിവരങ്ങളാണ് ഇപ്പോൾ വിരൽത്തുമ്പിൽ ലഭ്യമാവുന്നതൊന്ന് രണ്ട് ഇത് ഓരോ കർഷകനും അദ്ദേഹത്തിൻ്റെ സ്ഥലത്തെ ഫലപുഷ്ടിക്ക് അനുസൃതമായി ഉള്ള ശുപാർശയാണ് കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ വിളയുടെത്തിനനുസരിച്ച് അദ്ദേഹത്തിന് വേണ്ടി മാത്രം കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു റെക്കമെൻഡേഷനാണ് നമ്മുടെ ഈ ആപ്ലിക്കേഷനിലൂടെ കിട്ടുന്നത് ഇനി സ്വന്തം സ്ഥലത്ത് നിന്ന് ഇത്തരം വിവരങ്ങൾ കിട്ടി ഇനി ഈ സാധനങ്ങൾ വാങ്ങുന്നത് അന്ന് തന്നെ ആവണമെന്നില്ല അതിനുവേണ്ടി ഒരു സംവിധാനം ചെയ്തിരിക്കുന്നത് ഇത് പുറകിലേക്ക് പോയിട്ട് ഇത് മുൻതെരയിൽ എന്ന ഭാഗത്ത് ഒന്ന് തൊട്ടാൽ ഏത് സ്ഥലത്ത് നിന്നാണോ അദ്ദേഹം ഇത് പരിശോധിച്ചതെന്നുള്ളതിൻ്റെ മാപ്പ് അതിൽ കാണിച്ചിട്ടുണ്ട് വിള ഏതാണ് വെറൈറ്റി ഏതാണ് ഏരിയ എത്രയാണ് തീയതി എന്ന് എത്ര മണിക്കാണ് ഈ കാര്യം പരിശോധിച്ചത് തുടങ്ങിയ എല്ലാ വിവരങ്ങളും തന്നെ ഈ മൊബൈൽ ഫോണിന്റെ ഹാൻഡ് സെറ്റിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത അപ്പോൾ ഇത് ഈ സൗകര്യം പോലെ വീണ്ടും പരിശോധിക്കാവുന്നതാണ് ഇനി കർഷകന് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ കർഷകന്റെ അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ള ഒരു സ്ഥലവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ആപ്ലിക്കേഷന്റെ ആപ്ലിക്കേഷൻ എത്രത്തോളം അദ്ദേഹത്തിന് ഉപയോഗപ്രദമായി അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും പിന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായം മോഡിഫിക്കേഷൻ എന്തെങ്കിലും വേണോ തുടങ്ങിയ അഭിപ്രായങ്ങൾ അദ്ദേഹം അറിയിച്ചാൽ തീർച്ചയായും അത്തരം അഭിപ്രായങ്ങൾ കൂടെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഈ ആപ്ലിക്കേഷനെ വീണ്ടും നന്നാക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് ഇനി മറ്റൊന്ന് നമുക്കറിയാം മലയാളികളിൽ ഒത്തിരിയേറെ ആൾക്കാർ കേരളത്തിന് പുറത്ത് സ്ഥിരമായി താമസിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ ഉള്ള ആൾക്കാർ അവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കേരളത്തിലെ അവരുടെ സ്ഥലത്തിന്റെ ഫലപുഷ്ടി നിർണ്ണയിക്കാനും അതിനുവേണ്ട വളപ്രയോഗ ശുപാർശ ലഭ്യമാക്കുവാനും ഇതിലൂടെ സാധിക്കും അതിന് മൂന്ന് മാർഗങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഒന്ന് ഇതിന്റെ ഏറ്റവും മുകളിൽ തന്നെ ഈ ഒരു അഡ്രസ് ബാറിൽ ഈ ഏത് സ്ഥലമാണ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആ ഇൻഡിക്കേഷൻ മാർക്ക് ആ സ്ഥലത്ത് പോയി നിൽക്കും ഈ ഭാഗത്ത് അദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻഡിക്കേഷൻ മാർക്ക് അവിടെ പോയി നിൽക്കും അവിടുന്ന് ഈ പിന്നെ മാപ്പിനെ ഒന്ന് സൂം ചെയ്തതിന് ശേഷം കൃത്യമായി അദ്ദേഹത്തിന്റെ ലൊക്കേഷനിൽ എത്തിക്കുകയും അങ്ങനെ അവിടുത്തെ ശുപാർശ എടുക്കാനും കഴിയും രണ്ടാമത്തെ ഓപ്ഷൻ അദ്ദേഹത്തിന് പിന്നെ ഈ അക്ഷാംശ രേഖാംശം കൃത്യമായി അറിയാമെങ്കിൽ അത് കൊടുക്കുന്നതിനുള്ള ഒരു സ്ഥലം ഇതിനകത്തുണ്ട് ആ സ്ഥലത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ പോഷകനില പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തെ പോഷകനില കിട്ടും മൂന്നാം ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ ഇൻഡിക്കേഷൻ മാർക്കിന് അല്പസമയം ഞെക്കി ഏത് ഭാഗത്താണോ വേണ്ടത് ആ ഭാഗത്ത് കൊണ്ട് വച്ചിട്ട് ഒന്നുകൂടെ മാപ്പ് സൂം ചെയ്ത് കൃത്യമായ ആ സ്ഥലത്തേക്ക് ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം പോഷകനില പരിശോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പോഷകനില നമുക്ക് ലഭ്യമാക്കാം അപ്പോൾ വിദേശത്ത് ഇരുന്നുകൊണ്ട് ഗൾഫ് നാടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ അദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ ഫലപുഷ്ടി നിർണ്ണയിക്കുകയും വളപ്രയോഗ ശുപാർശ ലഭ്യമാക്കുകയും ചെയ്യാം ഇങ്ങനെ കർഷകർക്ക് ഏറ്റവും പ്രയോജനപ്രദമാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത് അത് എല്ലാവരും ഉപയോഗിക്കുക മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക അങ്ങനെ ഈ ഇത് കാണുന്ന കർഷക സുഹൃത്തുക്കളുടെ ഒക്കെ സഹായത്തോടെ സഹകരണത്തോടെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ കൂടുതൽ കൂടുതൽ പ്രയോജനപ്രദമാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നാണ് നമ്മുടെ പ്രതീക്ഷ ഇനിയൊരു വിഷയമായി അടുത്ത എഫ് ഐ ബി ലൈവിൽ കാണുന്നതുവരെ നമസ്കാരം